അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ അന്ത്യപ്രവാചകനായി. ഇനി നാം കാണേണ്ടതും കേൾക്കേണ്ടതും ആരായിരുന്നു ആദ്യമായി നബിയെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത് എന്നതാണ്. അത് നമുക്കറിയാം ഉത്തരം. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയായിരുന്നു ആദ്യമായി നബിയിൽ വിശ്വസിച്ചത്. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കുന്നതോ ബലപ്രയോഗത്തിലൂടെ നേടിയെടുക്കുന്നതോ ഒന്നുമല്ല. മറിച്ച് അത് തീവ്രമായ അനുരാഗത്തിൽ നിന്നുണ്ടാകുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പരിപൂർണമായി വിശ്വസിക്കണമെന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളതിന് ചെയ്യേണ്ടത് എന്താണ്? നബിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക. നബിയുടെ പ്രകൃതം, നബിയുടെ പ്രഭാവം, ഇതെല്ലാം നന്നായി പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പുളകമുണ്ടായിത്തീരും. ആ പുളകമാണ് അനുരാഗം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുക, അതിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടാകുന്ന വിശ്വാസത്തിന് ഒരിക്കലും ഒരപകടവും സംഭവിക്കില്ല. ഖദീജ റളിയല്ലാഹു അൻഹായുടെ വിശ്വാസം അങ്ങനെയാണ് ഉണ്ടായത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ളും പുറവും ചൂടും ചൂരും എല്ലാം എല്ലാ അർത്ഥത്തിലും അറിയുന്ന ആളായിരുന്നു ഖദീജ ബിവി റളിയല്ലാഹു അൻഹ. അവർ തമ്മിലുള്ള സ്നേഹബന്ധം ഗാഢമായിരുന്നു. നമുക്ക് അതിനെ വർണ്ണിക്കാൻ തന്നെ കഴിയാത്ത അത്രമാത്രം ആഴമേറിയതും അത്രമാത്രം പരപ്പുള്ളതുമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. നീണ്ട 25 വർഷങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി ജീവിതം പങ്കിട്ടു. അവരുടെ ജീവിതകാലത്ത് നബി മറ്റൊരു വിവാഹത്തിന് പോലും തയ്യാറായില്ല. മറ്റൊരു വിവാഹം എന്ന് പറയുമ്പോഴേക്ക് നെറ്റികളിൽ ചുളിവ് വീഴുക എന്നത് നമ്മുടെ ഇന്നത്തെ കാലത്തിൻ്റെ ചെറിയ പ്രശ്നമാണ്. അതേസമയം അന്നത്തെ കാലത്ത് അതൊരു സാധാരണ സംഭവം മാത്രമായിരുന്നു. എന്നിട്ടും ഖദീജ ബീവി ജീവിച്ചിരിക്കെ നബി മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തില്ല. ഇതാ സ്നേഹമാണ് സൂചിപ്പിക്കുന്നത്. നബിയുടെ ഇബ്രാഹിം എന്ന കുട്ടിയല്ലാത്ത എല്ലാ മക്കളെയും പ്രസവിച്ചത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. മാത്രമല്ല അതിനെല്ലാം പറ്റുന്ന വിധത്തിലുള്ള വലിയ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഖദീജ ബീവി. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഖദീജ ബീവിയെ താഹിറ, വിശുദ്ധ എന്നായിരുന്നു ജനങ്ങൾ വിളിച്ചിരുന്നത്. അത്രമേൽ അംഗീകാരമുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഖദീജ ബീവി. അതുകൊണ്ട് തന്നെ മഹാനായ നബിയുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഖദീജ ബീവി പതിയുകയായിരുന്നു. ആയിഷ ബീവി തന്നെ പലപ്പോഴും സ്തബ്ധയായി നിൽക്കുന്നുണ്ട്. നബി സ്ത്രീകളെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ, നബി ഭാര്യമാരെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ, നബി കുടുംബജീവിതത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അത് ഖദീജ ബീവിയിലെത്തും. നബി അത് പറയുമ്പോൾ ഖദീജ ബീവി ഇല്ലാത്ത കാലത്ത് പോലും നബി വലിയ ആത്മീയമായ അല്ലെങ്കിൽ ആത്മാനന്ദം അനുഭവിക്കുന്നതായി കാണുന്നവർക്കും കേൾക്കുന്നവർക്കും തോക്കും. അത്രമാത്രം വലിയ ഗാഢമായ ബന്ധമായിരുന്നു അവർ തമ്മിൽ. മഹാനായ നബിയെ ഏറ്റവും അധികം പിന്തുണച്ചതും സ്നേഹിച്ചതും സ്ത്രീകളിൽ നിന്ന് ഖദീജ ബീവി തന്നെയായിരുന്നു. സ്നേഹമാണ് വിശ്വാസത്തിൻ്റെ ആധാരം എന്നത് നാം തിരിച്ചറിയുമ്പോൾ ഖദീജ ബീവി ഒന്നാമത്തെ വിശ്വാസിയായി തീരാനുള്ള കാരണം കൂടി നാം കണ്ടെത്തുകയാണ്. പക്ഷേ അത്രയൊന്നും പറഞ്ഞാൽ അവസാനിക്കുകയില്ല ഈ മക്കത്തെ രാജാത്തിയുടെ കഥ. ബാക്കി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.